സ്നേഹമുള്ളവരെ, വിശ്വാസ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബൈബിൾ സംശയങ്ങൾ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റച്ചനോട് ചോദിക്കുന്നത് OT അലക്സാണ്ടർ എന്ന അങ്കിളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അങ്കിളിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാം. അച്ഛോ, ഒരു സംശയമുള്ളത്, നമ്മുടെ ഈ നമ്മുടെ മാമോദിസ, നമ്മുടെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് നമ്മുടെ സഭയിൽ ശിശുസ്നാനമാണ് നൽകുന്നത്. പക്ഷേ അത് നമ്മുടെ ബൈബിളിൽ കാണുന്ന അങ്ങനെയല്ല. നമ്മുടെ വെള്ളത്തിൽ മുങ്ങണം, ഈശ്വരനോട് നമ്മൾ മരിക്കണം, അങ്ങനെ ഉയർത്തെഴുന്നേക്ക്, അങ്ങനെ അവനോട് അവനെ സാധിച്ച് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അവതാരം. നമ്മുടെ ഈ പഴയ രീതിയെ മാറ്റി എന്തുകൊണ്ട് നമ്മൾ പുതിയയിലേക്ക് വരുന്നില്ല? നമ്മൾ പുതിയ പഴയത് കടന്നുപോയി യേശു പറഞ്ഞില്ല, പുതിയ വന്നു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ അതിലും താകാത്ത, അതെന്താണ് അങ്ങനെ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനൊരു വ്യത്യാസം വരുത്തേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ മാമോദിസ മുക്കുക എന്ന് പറയുക, മാമോദിസ ഒഴിക്കുക എന്ന് പറയാറില്ല. അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലും ഒരുപക്ഷേ പണ്ട് മുങ്ങുന്നതായിരിക്കും. മാമോദിസ മുക്ക് രാക്കുളി എന്നൊക്കെ പറഞ്ഞ് പാലക്കാരുടെ കൊണ്ട് രാത്രി വൈമ്പേശിൻ്റെ മാമോദിസ അനുസ്മരിച്ചുകൊണ്ട് രാക്കുളി പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒഴിക്കാൻ തുടങ്ങിയത്? ഇത് കാലക്രമത്തിലുണ്ടായ ഒരു പരിവർത്തനമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഓർക്കണം, യേശു പ്രസംഗിക്കുമ്പോഴും പൗലോസ് പ്രസംഗിക്കുമ്പോഴൊക്കെ എല്ലാവരും മാനസാന്തരപ്പെടുന്നുണ്ട്. മുതിർന്നവരാണ് അധികവും. ഇപ്പോൾ ഉദാഹരണത്തിന് ശതാധിപൻ്റെ വീട്ടിൽ പോയി പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവരെല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷേ കൊച്ചു പിള്ളേരും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ മാത്രമല്ല, കുഞ്ഞുങ്ങളും ഉണ്ടാകും. അപ്പോൾ അവരെ മാമോദിസ മുക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. ആളുകൾ കൂടുതലുണ്ടായി, തലമുറകൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തു ചെയ്യണം? ഞാൻ ആലോചിക്കാറുണ്ട്, കുഞ്ഞിന് ഇറച്ചിയാണോ വെജിറ്റേറിയനാണോ വേണ്ടതെന്ന് അറിയുന്ന പ്രായമാകുന്നവരെ ഭക്ഷണം കൊടുക്കാതിരിക്കില്ല. അവൻ മുലപ്പാൽ വേണോ, മറ്റു പാൽക്കുട്ടി കൊടുക്കണോ, അതോ വേറെ എന്തെങ്കിലും കൊടുക്കണോ, അതൊന്നും നോക്കാറില്ല. അവന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണോ, മലയാള സ്കൂളിൽ പഠിപ്പിക്കണമോ, നഴ്സറി പോകണോ, അത് നമ്മൾ ചോദിക്കാറില്ല. ഇപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ദൈവിക ജീവനിൽ പങ്കുവരാനായിട്ട് പ്രായപൂർത്തിയാകുന്നവരെ കാത്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായപൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രായമാകുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? സംഭവിക്കുന്നതാണ്, ഒരു കുടുംബമായി മാനസപ്പെടുന്നു. എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തുടക്കം മുതൽ ദൈവിക ജീവൻ കൊടുക്കണമെന്ന് മാതാപിതാക്കന്മാർക്ക് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ഇന്നാണെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ മാമോദിസയുടെ കൂദാശയിൽ പറയുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം. അത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ പരിഹരിക്കാനായിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇതിനെ ദൈവത്തിൻ്റെ മകനായാലും മകളായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഈ കാർന്നവന്മാരെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കന്മാർ ശാരീരിക ജീവൻ നൽകുന്നു. ആ ശാരീരിക ജീവൻ്റെലേക്ക് ദൈവത്തിൻ്റെ ദൈവിക ജീവൻ നൽകുന്നതിന് വേണ്ടി ആസൂത്രം മാമോദിസ മുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുക്കണോ ഒഴിക്കണോ, അത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതായാലും കുഞ്ഞു കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി പുഴയെ കൊണ്ടുപോയി മുക്കാൻ സാധിക്കില്ല. ചില സാഹചര്യങ്ങളിൽ പ്രായമായവരും മുക്കുന്നു. ഞാനിപ്പോൾ പലപ്പോഴും ഈ ഹോളിലാൻഡിലേക്ക് ഗ്രൂപ്പിനെ കൊണ്ട് പോകാറുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ പോയി മാമോദിസ സ്വീകരിക്കുന്നുണ്ട്. ജോർദാൻ നദിയിൽ മാമോദിസ മുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുക്കണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ അതൊരു പ്രതീകമുണ്ട്. നമ്മൾ കൂദാശ എന്ന് പറയുമ്പോൾ അടയാളമാണ്. ദൈവിക ജീവൻ, ദൈവ വരപ്രസാദം നൽകുന്ന, അദൃശ്യമായ പ്രസാദവരം നൽകുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് കൂദാശ. എല്ലാ കൂദാശകളും അങ്ങനെയാണ്. ഇപ്പോൾ പൗലോസ് പറയും റോമക്കരുടെ നിങ്ങൾ യേശുവിനോടൊപ്പം മാമോദിസ സ്വീകരിച്ച് അവനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ജോർദാൻ നദിയിൽ മുങ്ങി അവൻ മരിച്ച് അടക്കപ്പെടുന്നതിന് പ്രതീകമായി അവിടുന്ന് ഇറങ്ങി എഴുന്നേറ്റ് വരുന്നത് ഉത്ഥാനത്തിൻ്റെതാണ്. എൻ്റെ പാപമെല്ലാം കഴിഞ്ഞ് പഴയ മനുഷ്യരോട് ഞാൻ മരിച്ചു, പുതുതായിട്ട് ഉയർത്തി വരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഒരു പ്രതീകമായിട്ടും അസലി മുങ്ങലും പൊങ്ങലുമാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഈ ഒഴിക്കലിവരുണ്ട്. ഒഴിക്കലൂടെ സംഭവിക്കുന്നത് എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നു. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയ ജീവൻ നൽകുന്നു. അപ്പോൾ ഒഴിച്ചാലും മുക്കിയാലും വ്യത്യാസം വരുന്നില്ല. ഇത് ഓർക്കേണ്ട കാര്യം, മാമോദിസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് നടുന്നതുപോലെയാണ്. നമ്മൾ കൊണ്ട് വിത്ത് നട്ടു. പക്ഷേ വിത്ത് നട്ട് കഴിഞ്ഞിട്ട് ആ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അതവിടെ കിടന്ന് ഉണങ്ങിപ്പോവുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കിയ കുഞ്ഞിനെ തന്നെ ക്രിസ്ത്യാനിയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നില്ല എങ്കിൽ ആ വിത്ത് അവിടെ കിടക്കും, പക്ഷേ ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൻ്റെ അംഗമാകുന്നു. സഭ എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ഒരു കുടുംബമായിട്ടാണ്. അപ്പോൾ ഈ കുടുംബം എൻ്റെ വിശ്വാസം ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നു. കുറേ പ്രായമാകുമ്പോൾ അവർ താല്പര്യമില്ലേ, അവർ മാമോദിസ ഉപേക്ഷിച്ചാൽ പോകും. അല്ലെ, വേറൊരു വ്യക്തി പ്രായമായിട്ടാണ് യേശുവിനെ അറിയുന്നത്, ഒന്ന് മാമോദിസ സ്വീകരിച്ചോളൂ. അപ്പോൾ ഒരു പുതിയ തുടക്കമായിട്ട് മുന്നിൽ, ഇപ്പം മുക്കലും കഴുകലും ഒക്കെ എല്ലാവരും നമുക്കറിയാം. ഗംഗാ നദത്തിൽ കഴുകാൻ പോകുന്നവരുണ്ട്, ഗംഗായിൽ, നമ്മുടെ ഭാരതപ്പുഴയിലോ. ഇവിടെ ഒരു അത് എല്ലാ മതങ്ങളോടാണ് കഴുകി ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. വിശ്വാസം കീഴിലൂടെ വരുന്നു. നമ്മൾ റോമക്കാരുടെ 10:10 എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസം ഈ കൊച്ചിനെ ഈ രണ്ട് മാസം പ്രായമുള്ള കൊച്ചിന് എങ്ങനെയാണ് വിശ്വാസം കിട്ടുന്നത്?
മാമോദിസ മുക്കണ്ട, വിശ്വസിച്ചാലേ മാമോദിസ സ്വീകരിക്കും. വിശ്വാസത്തിൽ വളരണം, അതല്ലേ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം. അതല്ലാതെ നമുക്ക് പറയാനാവില്ല. വിശ്വസിച്ച് മാനസാന്തരപ്പെടണം, കാരണം വിശ്വസിക്കാൻ പ്രായമാകുമ്പോൾ വിശ്വസിക്കണം. മാമോദിസ എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് ഇൻപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. യു ആ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് നിങ്ങളവരെ മാമോദിസ മുക്കുവിൻ, ഇൻ ടു ദ നെയിം ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞാൽ തലയൊടലൊഴിക്കുക പിതാവിനൂർ പറയുക മാത്രമല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൻ്റെ ഈ സ്നേഹപ്രവാഹത്തിലേക്ക് ഈ കുഞ്ഞിനെ ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത്. യു ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ലൈഫ് സ്ട്രീം ഓഫ് ഗാഡ്. അതാണ് മാമോദിസ. ഈ ചെറുപ്പത്തിലെ മാമോദിസ സ്വീകരിച്ച വ്യക്തി പ്രായമാകുമ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ആ മാമോദിസ കൊണ്ട് അവന് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് വൃത്തിയായിട്ട് ഓർക്കുക. പ്രായം അത് മാമോദിസ മുക്കുന്ന മാതാപിതാക്കന്മാരുടെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നു. ഏതാനൊരു ഹിന്ദുവാണെങ്കിൽ ഹിന്ദുവായിട്ട് വളർത്തുന്നു, ക്രിസ്ത്യാനാണെങ്കിൽ ക്രിസ്ത്യാനായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രായമാകുമ്പോൾ അവൻ ഇഷ്ടം തീരുമാനിക്കട്ടെ, പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന പോലെ, അവന് വസ്ത്രം കൊടുക്കുന്ന പോലെ, അവനെ പഠിപ്പിക്കുന്ന പോലെ വിശ്വാസം വളർത്തിക്കൊണ്ട് വരണം. എൻ്റെ വിശ്വാസം ഞാൻ അവർക്ക് കൊടുക്കണം. അങ്ങനെ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക ജീവൻ വളരുന്നതാണ്. അപ്പോൾ മാമോദിസ വിച്ച് നടന്ന പോലെയാണ്, അത് വളരണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം കൊടുക്കണം. പ്രായമാകുമ്പോൾ അത് സ്വീകരിക്കുകയും വേണം, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ടാവില്ല. സ്നേഹമുള്ളവരെ, മാമോദിസ അല്ലെങ്കിൽ സ്നാനം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ ശ്രമിച്ചത്. ആദിമസഭയിൽ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് സ്നാനം സ്വീകരിച്ചിരുന്നത്. അത് വൃദ്ധരുണ്ടാകാം, മധ്യവയസ്കരുണ്ടാകാം, യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ തന്നെ മാമോദിസ കൊടുക്കുകയാണ് നല്ലതെന്ന് അവർ കാണുകയായിരുന്നു. ഇന്ന് ഏതൊരു സഭാവിഭാഗം നോക്കിയാലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ചിലർ 8-ാം ദിവസമാകാം, 3 മാസം കഴിഞ്ഞാകാം, 1 വർഷം കഴിഞ്ഞാകാം, 12 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അതിനുള്ളിൽ എല്ലാ സഭകളും സ്നാനം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം അവിടെയൊന്നും ഒരു വേണ്ടത്ര മാനസാന്തരം സംഭവിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾക്ക് എന്തു ഭക്ഷണം കൊടുക്കണമെന്ന് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. അവർക്ക് പ്രായമാകുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. വിദ്യാഭ്യാസവും ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷ് മീഡിയമാകാം, മലയാളം മീഡിയമാകാം, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന് ഒരു പ്രായമെത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജോലിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ സ്വീകരിച്ച് അവർ അത് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ വിശ്വാസ തലത്തിലും നമുക്ക് അങ്ങനെ തന്നെ വേണ്ടേ? അപ്പം നമ്മൾ കണ്ടത് മാമോദിസ എന്ന് പറയുന്നത് ഒരു വിത്ത് നട്ടതുപോലെ മാത്രമേ ആകുന്നുള്ളൂ. അത് വളരുവാൻ വേണ്ട വെള്ളവും വളവും കൊടുത്ത് സംരക്ഷിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ ഈ മാമോദിസ ലഭിച്ചാലും ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് വളരുവാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയം നമ്മളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മൈക്കൽ കാര്യപറ്റച്ചന് എല്ലാവരുടെ പേരിലും നന്ദി. Hallelujah.